ഹലോ ഇറ്റ്സ് മീത്ഫ് സിറമൻ സുഗീൻ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്ന് ഞാൻ ഈ ഷോർട്ട് വീഡിയോയിൽ കാണുന്ന ഇൻഷാല് അതുപോലെ തന്നെ ബിസ്മില്ലാഹി റഹ്മാനി റഹീൻ ഒക്കെ ഇതുപോലെ എങ്ങനെയാണ് ഒരു അറബി കോലഗ്രാഫിയിൽ ഇതുപോലെ ഒരു കാർഡുണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പിൻറ്ററിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ഞാൻ സ്റ്റിക്കേഴ്സ് കപ്പിൾ കാർട്ടൂൺ ഫോട്ടോസ് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ പിൻറ്ററിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് എന്നാണ് ഡൗൺലോഡ് ചെയ്ത് എടുക്കൽ അപ്പോൾ ഞാനിത് പിൻഡോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ സെർച്ച് ബാറിൽ ഞാനിവിടെ ഇൻഷാ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ഒന്നെങ്കിൽ ഇൻഷാ ഉള്ളന്ന് ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇൻഷാ ഇൻഷാള്ളഹ അറബി കോലോഗ്രഫി എന്ന് എഴുതി കൊടുക്കുക എങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് രീതിയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് അതിലൊന്നാമത്തെയാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എന്ന് എഴുതി കൊടുക്കുക അല്ലെങ്കിൽ ഇൻഷാള്ള അറബിക് എന്ന് എഴുതി കൊടുക്കുക അപ്പോൾ അതേ അതിന് താഴെ വരും അതിൽ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ പല ഇൻഷാള്ളാ അങ്ങനെ വരും ഇൻഷാള്ള അറബിക് എന്ന് എഴുതുമ്പോൾ ഇൻഷാള്ളാന്ന് മാത്രമല്ല ആ ഒരു അറബിക് കോലോഗ്രഫിയിലുള്ള വേഡ്സുകളും പല ഫോൺസിലും വരും ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ളതൊന്ന് ഇൻഷാല്ലാന്ന് ഉള്ളത് സെലക്ട് ചെയ്യാം മുകളിൽ തന്നെ കാണുന്നില്ലേ അങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്താൽ ഇൻഷാല്ലാന്ന് സെലക്ട് ചെയ്യുന്ന താഴെയുള്ള കദ് ഇൻഷാല്ലാന്നായിരിക്കും അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യാം എന്നിട്ട് ആ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ഇമേജ് കാണും അതിൽ പോയാൽ നമുക്ക് ഡൗൺലോഡ് ഡൗൺലോഡാക്കാനായിട്ട് പറ്റും ഗ്യാലറിയിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു സേവ് ഡേറ്റ് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഒരു ഇൻഷാല്ല അല്ലെങ്കിൽ ഒരു പിക്ചർ മാത്രമല്ല ഡൗൺലോഡ് ചെയ്യാം രണ്ട് മൂന്നെണ്ണം നമുക്ക് നല്ലത് ഡൗൺലോഡ് ചെയ്യാം പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിലേതാണ് നല്ല വെച്ചാൽ അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ രണ്ടെണ്ണം ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇനി ഏതാണ് വേണ്ടത് വച്ചാൽ അങ്ങനെ എടുക്കാമല്ലോ പിന്നെ മറ്റേത് വേറൊരു സേവ് ഡേറ്റിനും അങ്ങനെ എടുക്കാം എങ്ങനെ ആയാലും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഇനിയും നല്ലതുണ്ടോ എന്ന് ജസ്റ്റ് നോക്കുകയാണ് പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടെണ്ണം നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാനല്ലോ അപ്പം ഞാൻ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താണ് പിന്നെ നമുക്ക് വേണ്ടത് ക്യാൻവ ആപ്പാണ് ക്യാൻവ ആപ്പ് ഇത് ഞാൻ ഓപ്പൺ ചെയ്തു അതിൻ്റെ മുകളിൽ സെർച്ച് ബാറിൽ ഞാൻ സേവ് ദ ഡേറ്റിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് സേവ് ദ ഡേറ്റും ചെയ്യുമ്പോൾ അല്ല കൊടുക്കുമ്പോൾ പല സൈസിലുള്ള സീതു ഡേറ്റ് കാർഡുകളും വരും അപ്പോൾ ഏത് സേ റെക്റ്റാംഗിള് ട്രൈ സോറി റക്റ്റാംഗിള് സെർക്കിള് പിന്നെ അതുപോലെ തന്നെ സ്ക്വയർ അങ്ങനെ പല ഷേപ്പിലും വരും ഏത് ഷേപ്പാണ് വേണ്ടത് ചില അതിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു പിക്ചറുള്ള ഫോട്ടോ വരും അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനേ പറ്റും അതിലിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഫ്ലവേഴ്സ് അതിലൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മൊബളിൽ ഡിലീറ്റ് വരും അതിൽ ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സും ബാക്ക്ഗ്രൗണ്ട് മാത്രം എന്താ ചോദിച്ചാൽ അങ്ങനെ ചെയ്യാം ഞാൻ അതിൻ്റെ ഉള്ളും കൂടെ വൈറ്റ് വൈറ്റാക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫ്ലവേഴ്സ് മാത്രം അവിടെ നിർത്തുന്നുണ്ട് ഇനി നമുക്ക് താഴെ ഗ്യാലറിയിൽ ഗ്യാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോവാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഷാൽ നിന്ന് ഇതിലേക്ക് കൊണ്ടുവരാം ഓക്കെ ആഡ് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഇതൊരു സ്ക്വയർ അല്ലെങ്കിൽ റക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഇൻഷാല്ലാന്ന് വരിക ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് ആ ഒരു സ്ക്വയറും റെക്റ്റാങ്കിളും കാണുന്നില്ല ഓക്കെ അപ്പോൾ ഇതല്ല ഇപ്പോൾ നമ്മൾ താഴെ ആ ഒരു പിങ്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഷാല്ലാന്ന് എഴുതിയത് എന്താ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത് കാണിക്കും അപ്പോൾ ഇൻഷാല്ലാന്ന് മാത്രം അതായത് ആ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഈ ഒരു ടെക്സ്റ്റ് മാത്രമാണ് നമുക്ക് വേണ്ട വെച്ചാൽ അതിനുള്ള സൈറ്റ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ആരോ ചോദിച്ചിട്ട് ആൻസർ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ക്യു എൻ എൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ആ ഒരു വീഡിയോ ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാൻ പോയി കണ്ടാലും നിങ്ങൾക്ക് കുറേ അധികം മനസ്സിലാവും അപ്പോൾ ഇനി രണ്ടാമത്തെ രീതിയാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു ഇൻഷ്ടാണ് ഡിലീറ്റാക്കി എഴുതിയത് ഞാൻ ജസ്റ്റ് അത് മിനിമൈസ് ചെയ്തതിന് ശേഷം അറബിക് കീബോർഡാണ് ഞാൻ എടുക്കുന്നത് അങ്ങനെ ഒരു ആപ്പ് ഇല്ലാത്തവര് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ ഈ ഒരു രീതി ചെയ്യണം ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്യുന്നത് മംഗ്ലീഷ് കീബോർഡാണ് ആ മംഗ്ലീഷ് കീബോർഡ് എന്നുള്ളത് ഡിആക്റ്റീവ് കൊടുക്കുക ഇനി നമുക്ക് യൂസ് ചെയ്യാനുള്ളത് അറബിക് കീബോർഡാണ് ആ അറബിക് കീബോർഡ് എന്നുള്ളത് ആക്റ്റീവ് ആക്കി കൊടുക്കുക ചെയ്യാം അപ്പോൾ നമ്മൾ പിന്നെ ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് അറബിക് കീബോഡായിരിക്കും യൂസ് ചെയ്യാം അപ്പോൾ ഇതിൽ ഡൺ കൊടുക്കുക സെലക്ട് കീബോർഡ് അറബിക് കീബോർഡ് ഡൺ ഓക്കെ അപ്പോൾ കീബോർഡ് സെറ്റായി അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം നമുക്ക് പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ടും എടുക്കാം ഓക്കെ നമ്മുടെ പോലെയാണ് പിന്നെ നമ്മൾ മിനിമൈസ് ചെയ്തിട്ടുള്ള നമ്മളെ വർക്ക് എടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തത് ഡിലീറ്റാക്കി ഞാൻ ജസ്റ്റ് കാണിച്ചത് ഇതിൻ്റെ താഴെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ സെർച്ച് ബാറിൽ നമുക്ക് അറബിക് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അറബിക് കോളോഗ്രഫിയിൽ പല ഫോൺസും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും അപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് എഴുതി കൊടുക്കാം അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ കീബോർഡ് ഇത് ചേഞ്ച് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ അതിൽ ആ ഒരു ഗോളത്തിൻ്റെ പോലെയുള്ളതുണ്ടല്ലോ അറബിക്ക് എന്ന് എഴുതി ആ ഒരു നീളത്തിലുള്ള പുറത്തുള്ള ഒരു ഗോളത്തിൻ്റെ പോലെയുള്ള ഒരു ഷേപ്പ് അവിടെയാണ് നമ്മൾ അറബിക് കീബോർഡിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പോൾ അറബിക് കീബോർഡാണ് ഇനി ആ ഒരു ഗോളത്തിൽ ഗോളത്തിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ എന്താണ് ഇംഗ്ലീഷ് കീബോർഡും കിട്ടും അപ്പോൾ ഇൻഷാല്ലാന്ന് നമുക്ക് ആ ഒരു കീബോർഡ് വെച്ച് എഴുതി കൊടുക്കാം പിന്നെ അതിൽ ക്ലിക്ക് ചെയ്താൽ താഴെ നമുക്ക് പല ഫോൺസും ആണ് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ചേഞ്ച് ചെയ്യാം കണ്ടില്ലതേ പോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് മുകളിൽ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് മുകളിൽ അറിയാൻ പറ്റൂട്ടോ ഏതാ ഫോൺ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഒരെണ്ണം എടുക്കാം അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വലുതാക്കി കൊടുക്കണേ വലുതാക്കാം ചെറുതാക്കണേ ചെറുതാക്കാം ആ രീതിയിൽ ചെയ്യാം ഓക്കെ ഇനി നമുക്കത് ആക്കാം മുകളിൽ കാണുന്ന താഴേക്കുള്ള ആരെ ക്ലിക്ക് ചെയ്താൽ അതുപോലെ സേവ് ആവും പിന്നെ അത് ഗ്യാലറിയിൽ ഉണ്ടാവും അപ്പോൾ രണ്ട് ഈ രണ്ട് രീതിയിലാണ് ഞാൻ അറബിയിൽ കാർഡുകൾ ഉണ്ടാക്കൽ സേവ് ഡേറ്റിന് വേണ്ടിയിട്ടുള്ള കാർഡുകൾ ഉണ്ടാക്കൽ അപ്പോൾ അധികം സേവ് ഡേറ്റിന് ഇൻഷാ അല്ലാ ബിസ്മില്ലാഹി റഹ്മാൻ റഹിമല്ലാ അങ്ങനെയൊക്കെയാണ് എഴുതാറുള്ളത് അല്ലേ അപ്പോൾ അതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ഫസ്റ്റ് ആണ് എൻ്റെ ചാനൽ കാണിച്ചാൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് ആർക്കൊക്കെയാണ് ക്രാഫ്റ്റിനോടും ഡേറ്റ് വർക്കിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാണ്ട് ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടേ കാര്യമുള്ളൂ കാരണം അവർക്കല്ലത് യൂസ്ഫുൾ ആവുള്ളൂ അപ്പോൾ ഓക്കെ എനിക്ക് അത് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ